ആപ്പില്ലാത്ത ഈ ഫോൺ ഇനി എന്തിനാണോ പറയാതെ ഇങ്ങനെ ഇരിക്കും. ഇന്ത്യ ഇത്രയേറെ ആപ്പുകൾ നിരോധിച്ചപ്പോഴാണ് ഇത്രയും ആപ്പുകൾ ചൈനയുടേതാണെന്ന് ശരിക്കും നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞത്. ടിക്ടോക്ക് ഇല്ലാതെ, ടിക്ടോക്കിൽ അഭിനയിക്കാതെ, അല്ലെങ്കിൽ ഇത്രയേറെ ആപ്ലിക്കേഷൻ ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കാതെ നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാത്ത ഒരു മലയാളികൾ പോലും ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ന്യൂ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ആപ്പുകളാണ് യുക്യാം, ടിക്ടോക്ക്, ഷെയർ ഇറ്റ്, ഹലോ, അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ. യുക്യാമിൽ എന്നെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ യുക്യാമിൽ ഫോട്ടോ എടുത്ത് വെളുപ്പിച്ച് സ്റ്റൈലിന് ഫേസ്ബുക്കിലിട്ട് ലൈക്ക് ഷെയറൊക്കെ കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇതിനെല്ലാം കൂടെ പെട്ടെന്നൊരു ദിവസം ബാൻ ചെയ്തപ്പോൾ എൻ്റെ ദൈവമേ എങ്ങനെ പറയും, എന്തോ മാനസം അതിനെ പാട് നടക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ ദുഃഖം പോലും പറഞ്ഞറിയിക്കാനൊരു ടിക്ടോക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു ദുഃഖം, അതാണ് ദുഃഖം. ടിക്ടോക്ക് ആപ്പ് എന്നാൽ എസ് പി ആപ്പ് എന്ന് ചുരുക്കി പറയാം. എസ് പി ആപ്പോ അതെന്താ ആപ്പ്? സ്വയം പുകഴ്ത്തൽ ആപ്പ്. നമ്മളുടെ മനസ്സിലെ സന്തോഷങ്ങളെയും നമ്മുടെ ഉള്ളിലെ ചിന്തകളെയൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വയം പുകഴ്ത്തൽ ആപ്പ് എന്ന് തന്നെയാണ് മുതിർന്നവർ ഇതിനെ പറഞ്ഞ് കളിയാക്കുന്നത്. എന്തായാലും എന്തൊക്കെ പുകിലായിരുന്നു. എൻ്റെ അമ്മോ, ലാലേട്ടന് കാണോ ഇത്രയേറെ ഫാൻസ്? വീട്ടിൽ പട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടിയും വരെ അഭിനയിച്ച് തകർക്കുന്ന കാലമായിരുന്നു. ഇനി അതിനോടൊക്കെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ഓശ്വാ ശ്വാ ശ്വാ, എങ്ങനെ ഇതൊക്കെ ബാൻ ചെയ്തു എന്ന് ഏത് ഭാഷയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കും? കാരണം ചൈനയുടെ ആപ്പാണേ. ആപ്പ് നിരോധിച്ചു, അവരും തകർത്ത് അഭിനയിക്കുകയായിരുന്നു. എൻ്റെ മിക്കിപ്പൂച്ചയ്ക്ക് എത്ര ഫോളോവേഴ്സായിരുന്നു! ഇനി എന്ത് ചെയ്യുമോ? അതിനൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നീളുകയാണ്. എൻ്റെ ഭർത്താവ് ഈ ലോക്ക്ഡൗൺ സമയത്ത് അങ്ങാണോ ആണ് ഈ ടിക്ടോക്ക് അങ്ങാണോ ബാൻ ചെയ്തിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ പാചക പരീക്ഷണങ്ങൾ. വീട്ടിലെ പുകില്, താളമേളം, കീരിയും പാപ്പുമായിരുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും പോലും ടൈറ്റാനിക് പോലും വെല്ലുന്ന റൊമാൻറ്റിക് സീനുകളിൽ അഭിനയിക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം എന്ത് പ്രഹസനമായിരുന്നു! ഇനി ഇതൊക്കെ ആരെ കാണിക്കാൻ, ആരോട് പറയാൻ? പറഞ്ഞിട്ട് എന്നാ ആ കാര്യം? ശരിക്കും നമ്മൾ ആപ്പിലായി മക്കളെ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പിടിച്ച ഇത്തിളുകളാണ് ഈ ആപ്പുകൾ.